गुड आफ्टरनून डियर स्टूडेंट्स, वेलकम बैक टू केमिस्ट्री क्लास। लास्ट डे वी आर ऑलरेडी कंप्लीटेड ओवर फिफ्थ चैप्टर एंड नाउ वी आर गोइंग टू स्टार्ट ए न्यू चैप्टर नेम्ड नॉमेनक्लेचर ऑफ ऑर्गेनिक कंपाउंड्स एंड आइसोमरिज्म। देर आर सो मेनी ब्रांचेस ऑफ केमिस्ट्री लाइक फिजिकल केमिस्ट्री, इनऑर्गेनिक केमिस्ट्री, ऑर्गेनिक केमिस्ट्री, ग्रीन केमिस्ट्री, पॉलीमर केमिस्ट्री एक्सेट्रा। Out of these branches, one of the most important branch of chemistry is organic chemistry. Our chapter nomenclature of organic compounds and isomerism is a basic concept of organic chemistry. Organic chemistry enna oru area chemistry il ethavum important aayittulla oru area aanu. ആ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുകയാണെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങളിപ്പം ബി ഫാമിനോ ഫാം ഡിക്കോ അല്ലെങ്കിൽ കെമിസ്ട്രി മെയിനായിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ഫീൽഡാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പം നന്നായിട്ട് തുടക്കം മുതലേ നിങ്ങൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കെമിസ്ട്രിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷനാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്നാൽ അതിനോട് ആദ്യം തന്നെ ഒരു താല്പര്യക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബോറിംഗ് ആയിട്ടും തോന്നും. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ആ ഒരു ഇത് കേട്ടിട്ടുണ്ടാവും, നെയിം കേട്ടിട്ടില്ലേ? എവിടെയാണ് നിങ്ങൾ കേട്ടത്? 9th സ്റ്റാൻഡേർഡിൽ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ, കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ നിങ്ങൾ പഠിച്ചില്ലേ, ലാസ്റ്റ് ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ കാർബണിൻ്റെ കുറേ കോമ്പൗണ്ട്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ചെറിയ പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ചെറുതായിട്ടൊക്കെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം ആദ്യം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ എന്ന എലമെൻറ്റും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ കാർബൺ കോമ്പൗണ്ട്സ്. അപ്പോൾ കാർബൺ എന്ന എലമെൻറ്റും അതുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെയും കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അറൗണ്ട് 120 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം കാർബണിന് മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ഉണ്ടായത്? വേറൊരു എലമെൻറ്റിനും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഇത്രയും വലിയൊരു ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ കാർബൺ എന്ന എലമെൻറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു പോർഷൻ നമുക്ക് ഉണ്ടായത് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ടാക്കാൻ കാരണം? കാർബണും അതിൻ്റെ കോമ്പൗണ്ട്സും, കാർബണും അതുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാർബണിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ എണ്ണം ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് മാത്രം പഠിക്കാൻ ഒരു എന്തുണ്ടായത്, ഒരു ബ്രാഞ്ച് ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കാർബൺ എന്ന എലമെൻറ്റിന് ഇത്രയും പ്രോപ്പർട്ടീസ്, അതായത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടായത്, ഇത്രയും അധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നോക്കാം. അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ച് ഉണ്ടാവാൻ കാരണം എന്താണ്? അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കാർബൺ എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p2 അല്ലേ. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, 2+2 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഈ ഒരു കാർബണിന് അതിൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? 4 ഇലക്ട്രോൺസ് കൂടി വേണം അല്ലേ. കാർബൺ ഒരിക്കലും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല, അതായത് അയോണിക് ബോണ്ട് ഒരിക്കലും ഫോം ചെയ്യില്ല. കാർബൺ ഏത് ബോണ്ടാണ് ഫോം ചെയ്യുക? കാർബൺ എപ്പോഴും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് ചെയ്യുക, അതായത് കോവാലൻ്റ് ബോണ്ട്സാണ് ഫോം ചെയ്യുക. കാർബണിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസിനെ അതെന്ത് ചെയ്യും? ഷെയർ ചെയ്യും. കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ആ 4 ഇലക്ട്രോൺസിനെ അത് വേറൊരു കാർബണുമായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ടോ ഒക്കെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും.
അപ്പൊ കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതാണ് ഒന്നാമത്തെ റീസൺ. കാർബണിന് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കാർബണിൻ്റെ വാലൻസി 4 ആണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് കാറ്റിനേഷനാണ്. കാറ്റിനേഷൻ എന്ന പ്രോപ്പർട്ടി നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. കാറ്റിനേഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ദ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽസ്. അതായത് ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസിന് പരസ്പരം എന്ത് ചെയ്യാനുള്ള, കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു എലമെൻറ്റ് അതേപോലത്തെ മറ്റൊരു എലമെൻറ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. അപ്പം ഇവിടെ ബാക്കിയുള്ള എലമെൻസിനെ വെച്ച് നോക്കുമ്പോൾ കാർബണിന് കാറ്റിനേഷനുള്ള പവർ ഏറ്റവും കൂടുതലാണ്. ഇൻ കമ്പാരിസൺ ടു അതർ എലമെൻറ്റ്സ് ദ എബിലിറ്റി ഓഫ് കാർബൺ ഫോർ കാറ്റിനേഷൻ ഈസ് വെരി ഹൈ. ആ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ പിക്ചറിൽ നോക്കൂ, ഇവിടെ കാർബൺ കണ്ടില്ലേ, ഒരു കാർബണിന് 4 വാലൻസിയാണുള്ളത്. അതിലെ ഒരു വാലൻസി നെക്സ്റ്റ് തൊട്ടടുത്തുള്ള മറ്റൊരു കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി 3 വാലൻസി എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്? ബാക്കി 3 ഇലക്ട്രോൺസിനെ 3 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് ഈ ഒരു കാർബൺ അതിൻ്റെ 4 വാലൻസി കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് കാർബണിനെ നോക്കൂ, അത് അതിൻ്റെ 2 ഇലക്ട്രോൺസിനെ തൊട്ടടുത്തുള്ള 2 കാർബണുമായിട്ട് ഷെയർ ചെയ്തു. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസിനെ 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തു. ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഒരു കാർബണിനെ അടുത്ത കാർബണുമായിട്ട് കണക്ട് ചെയ്യാം, അടുത്ത കാർബണിന് നെക്സ്റ്റ് കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാം. ഇതിങ്ങനെ ഒരു എന്താണ്, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര കാർബൺ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിനേഷൻ എന്ന പ്രോപ്പർട്ടി കാർബണിന് കൂടുതലായതുകൊണ്ട് തന്നെ കാർബണിൻ്റെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കാർബണിൻ്റെ വാലൻസി 4 ആണെന്നുള്ളതാണ്. രണ്ടാമത്തേത് കാർബണിന് കാറ്റിനേഷൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആർ പോസിബിൾ ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. രണ്ട് കാർബൺ ആറ്റംസിനിടയിൽ വേണമെങ്കിൽ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം. ഈ 3 ബോണ്ടിങ്ങും കാർബണിൽ പോസിബിളാണ്. കാർബണിന് വേണമെങ്കിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കാം. ഏത് ബോണ്ട് വേണമെങ്കിൽ ഫോം ചെയ്യാം. വാലൻസി 4 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് കാർബൺ ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം മെനി സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ചെയിൻ, റിംഗ് ഓർ ബ്രാഞ്ച്ഡ് ചെയിൻ കോമ്പൗണ്ട്. കാർബൺ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ റിങ് പോലെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് പോലെയുള്ള ചെയിൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാനുണ്ട്. അപ്പം ഈ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ ആർക്ക് കഴിയും? കാർബണിന് കഴിയും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കാർബണിൻ്റെ കോമ്പൗണ്ട്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ച് ഉണ്ടായത്. ഇനി നേരത്തെ മിസ് പറഞ്ഞു വാലൻസി ഓഫ് കാർബൺ ഈസ് 4. അപ്പോൾ സിംഗിൾ ബോണ്ട് മാത്രം ഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാലൻസി 4 ആണ്, അതുപോലെ 2 കാർബൺ ആറ്റംസിനിടയിൽ എന്ത് ഉണ്ടാവാം, സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ പിക്ചറിൽ കാർബൺ എന്ത് ചെയ്തിട്ടാണ്, 4 സിംഗിൾ ബോണ്ടാണ് അല്ലേ, 4 സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 4 വാലൻസി കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഇത് നോക്കൂ, ഈ പിക്ചർ, ഇവിടെ കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, ബാക്കിയുള്ള 2 ഇലക്ട്രോൺസിനെ വെച്ചിട്ട് 2 സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെയും ഈ കാർബണിന് 4 വാലൻസി കംപ്ലീറ്റ് ആയി, ഈ ഒരു കാർബണിനും 4 വാലൻസി കംപ്ലീറ്റ് ആയി. കാരണം വാലൻസി എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ആണല്ലേ. അപ്പം ഇവിടെ 2 ഇലക്ട്രോണിന് ഷെയർ ചെയ്തിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കി, പിന്നെ ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് 2 സിംഗിൾ ബോണ്ടും ഉണ്ടാക്കി. അപ്പോൾ 4 വാലൻസി ആയല്ലോ. ഇനി നെക്സ്റ്റ് ഇതിൽ നോക്കൂ, ഈ ഒരു കാർബൺ നെക്സ്റ്റ് കാർബണുമായിട്ട് ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പം 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും അല്ലേ. അതുപോലെ ബാക്കിയുള്ള 1 ഇലക്ട്രോണിനെ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പം 2 കാർബണിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തു, അതുപോലെ 1 സിംഗിൾ ബോണ്ടും. ഇനി ഈ വാലൻസീസൊക്കെ നമുക്ക് ഒന്ന് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താലോ. നോക്കൂ, നമ്മുടെ കാർബണിൻ്റെ
ഫോർ സിംഗിൾ ബോൺസ്. കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർ ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ഫോർ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് ഫോർ സിംഗിൾ ബോൺസ് ഫോം ചെയ്തു. ഇനി അടുത്ത സ്ട്രക്ചറിൽ കാർബൺ തൊട്ടടുത്ത കാർബണുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, പിന്നെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് രണ്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു കാർബണാറ്റം തൊട്ടടുത്ത കാർബണാറ്റവുമായിട്ട് ഒരു ഡബിൾ ബോണ്ടും ബാക്കി രണ്ട് ഹൈഡ്രജനുമായിട്ട് രണ്ട് സിംഗിൾ ബോണ്ടും. അപ്പോൾ ഇങ്ങനെയും വാലൻസി കംപ്ലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ സി ട്രിപ്പിൾ ബോണ്ട് സി. ഇനി ബാക്കിയുള്ള ഒരു വാലൻസി ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിച്ചു വരും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കൂ, രണ്ട് കാർബണുള്ള കോമ്പൗണ്ടാണ്. രണ്ട് കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള മൂന്ന് വാലൻസീസ് മൂന്ന് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് മൂന്ന് സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? കാർബൺ എത്രണ്ണം ഉണ്ട്? ടു കാർബൺ ആറ്റംസ് ഉണ്ട്, സിക്സ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സി ടു എച്ച് സിക്സ് എന്നെഴുതാം. ദെൻ കാർബൺ ആറ്റം ഇവിടെ സി ഡബിൾ ബോണ്ട് സി, പിന്നെ ഹൈഡ്രജൻ നാല് ഹൈഡ്രജൻ ആറ്റവുമായിട്ടും ബോണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ എഴുതാം? രണ്ട് കാർബൺ ആറ്റവും ഫോർ ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ സി ടു എച്ച് ഫോർ. ഇനി രണ്ട് കാർബൺ ആറ്റവും അതുപോലെ രണ്ട് ഹൈഡ്രജൻ ആറ്റവും സി ടു എച്ച് ടു അല്ലേ. അപ്പം ഇങ്ങനെയാണ് മോളിക്കുലാർ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല എഴുതുന്നത്. ഇനി ഈ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവരുടെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഈ കോമ്പൗണ്ട്സിലെല്ലാം രണ്ട് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഹൈഡ്രജനും ഉണ്ട് കാർബണും ഉണ്ട്, അല്ലാതെ ആരുമില്ല അല്ലേ. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്നാണ് വിളിക്കുന്നത്. ദ ആർ ഹൈഡ്രോ കാർബൺസ്. ഇനി നെക്സ്റ്റ്, There are compounds having single bond, double bond and triple bond between the carbon atoms. ഈ കോമ്പൗണ്ട്സിൽ കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ഉള്ളതുണ്ട്, ഡബിൾ ബോണ്ട് ഉള്ളതുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുണ്ട്. ഈ രണ്ട് സ്പെഷ്യാലിറ്റീസാണ് ഈ കോമ്പൗണ്ട്സിനുള്ളത്. ഇനി നെക്സ്റ്റ്, നമുക്ക് എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് കണ്ടൻസ്ഡ് ഫോർമുല. സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട്സ് ക്യാൻ ബി ഓൾസോ ബി റിട്ടേൺ ഇൻ കണ്ടൻസ്ഡ് ഫോർമുല. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടൻസ്ഡ് ഫോർമുലയിലേക്ക് മാറ്റാൻ കഴിയും. അതായത് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് ഈ രീതിയിൽ എല്ലാ ബോണ്ടുകളും കാണിച്ചെഴുതുന്നതാണ്. പക്ഷേ കണ്ടൻസ്ഡ് ഫോർമുലയിൽ നമ്മൾ എല്ലാ ബോണ്ടുകളും കാണിക്കേണ്ട ആവശ്യമില്ല. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട്സ് മാത്രം കാണിച്ചാൽ മതി, ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട്സ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഈ ഒരു കാർബൺ അടുത്ത കാർബണുമായിട്ടൊരു ബോണ്ടുണ്ട്, പിന്നെ മൂന്ന് ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ടുണ്ട്. ഈ ഒരു കാർബണിനും മൂന്ന് ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് സിംഗിൾ ബോണ്ടുണ്ട്. അപ്പോൾ ഈ കാർബണിനെ നമ്മൾ സി എച്ച് ത്രീ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. കാർബണും മൂന്ന് ഹൈഡ്രജനും സി എച്ച് ത്രീ. ദെൻ കാർബണിൻ്റെ രണ്ട് കാർബണിൻ്റെ ഇടയിലുള്ള ബോണ്ട് നമ്മൾ അതുപോലെ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് കാർബണിൻ്റെ മൂന്ന് ഹൈഡ്രജനും അത് സി എച്ച് ത്രീ. അപ്പോൾ ഇവിടെ രണ്ട് കാർബണാറ്റങ്ങൾക്കിടയിലാണ് ഈ സിംഗിൾ ബോണ്ട് ഉള്ളത്. പക്ഷേ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തല തിരിച്ചെഴുതേണ്ട ആവശ്യമൊന്നുമില്ല, സി എച്ച് ത്രീനെ നേരെ എഴുതും ചെയ്യാം. അതായത് സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ തല തിരിച്ച് എച്ച് ത്രീ സി എന്ന് എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നത്, ഈ കാർബണാറ്റം രണ്ട് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ടുണ്ട്. അപ്പോൾ ആ ബോണ്ട് നമ്മൾ കാണിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യും? സി എച്ച് ടു എന്നെഴുതും. ഇപ്പുറത്തേക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഡബിൾ ബോണ്ട് കാണിക്കുക, കാർബണിൻ്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ട് കാണിക്കുക, പിന്നെ ഈ ഹൈഡ്രജനെ സി എച്ച് ടു എന്നുള്ള എഴുതാം. പിന്നെ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇവിടെയും ഹൈഡ്രജനായിട്ടുള്ള ബോണ്ട് കാണിക്കേണ്ട, സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എന്ന് കാണിക്കാം. ഇങ്ങനെ കാർബണും ഹൈഡ്രജനും ഇടയിലുള്ള ബോണ്ട്സ് കാണിക്കാതെ ചുരുക്കിയിട്ട് ഷോർട്ടാക്കി എഴുതുന്നതിനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞു ഹൈഡ്രോ കാർബൺസ് അല്ലേ, ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്സാണ് ഹൈഡ്രോ കാർബൺസ്. മെയിനായിട്ട് ഹൈഡ്രോ കാർബൺസിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ ഈസ് ആൽക്കെയിൻ, സെക്കൻഡ് വൺ ആൽക്കീൻ, തേർഡ് വൺ ആൽക്കൈൻ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഇനി വരുന്ന ഇതിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഓൺലി സിംഗിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. ഒരു കോമ്പൗണ്ടിൽ കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആൽക്കെയിൻസ് എന്ന് പറയും. ഓൺലി സിംഗിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ ആൽക്കെയിൻസ് എന്ന് പറയും. ഇനി ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. ഒരു കോമ്പൗണ്ടിൽ കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിൽ ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആൽക്കീൻ എന്ന് പറയും. ചിലപ്പോൾ ബാക്കി സിംഗിൾ ബോണ്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ആൽക്കീൻ എന്ന് പറയും. ഇനി ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ കാർബൺ ആറ്റം. കാർബൺ ആറ്റംസിനിടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളതെങ്കിൽ അതിനെ ആൽക്കൈൻ എന്ന് പറയും. അതായത് ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ആൽക്കൈൻ എന്ന് പറയും. ഹൈഡ്രോ കാർബൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇതിൽ ആൽക്കെയിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ആൽക്കെയിൻസ് ആസ് ഓൾ ദ ഫോർ വാലൻസീസ് ഓഫ് ഈച്ച് കാർബൺ ആറ്റംസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ സിംഗിൾ ബോണ്ട്. ആൽക്കെയിൻസിൽ കാർബണിൻ്റെ ഫോർ വാലൻസീസും സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോ കാർബൺസിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുക. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, കാർബണിൻ്റെ ഫോർ വാലൻസീസും സിംഗിൾ ബോണ്ട് വെച്ചാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആൽക്കെയിനിൽ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ചാപ്റ്റർ കറക്റ്റ് ഒന്നും കൂടി ഇതായി തുടങ്ങാം. അതായത് ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ശരിക്കും ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ചിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.